സഞ്ചരിച്ചവർ, അവിടെ നിന്ന് വരുന്നവർ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ചുമന്ന പാടുകൾ, അതുപോലെ അത് കുമിളകളാകുകയും കടുത്ത പനി, അതുപോലെ ദേഹത്ത് വേദന, കഴലകളിൽ വീക്കം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആരോഗ്യ കേന്ദ്രങ്ങളുമായി അവിടെ എത്തുകയും ആരോഗ്യ പ്രവർത്തകരുമായി കോൺടാക്ട് ചെയ്യുകയും ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം അവരുടെ ഐസൊലേഷനാണ് നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ സാമ്പിളുകൾ പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവരുടെ സാമ്പിളുകൾ പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഓ, കേന്ദ്രസംഘം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അവർ കൊല്ലത്താണ് കേസ്, പോസിറ്റീവ് കേസ് ആയിട്ടുള്ള ആളുടെ വീട് എന്നുള്ളത് കൊണ്ട് അവരവിടെ പോയിരിക്കുകയാണ്. അവർ നാളെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തും. പ്രത്യേകമായിട്ടുള്ള ഒരു സജഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതായിട്ട് ഇതുവരെ അറിയില്ല. അവർ നാളെ തിരുവനന്തപുരത്ത് മടങ്ങി വന്നതിന് ശേഷമാണ് ആശയവിനിമയം നടത്തുക. ഏതായാലും വിമാനത്താവളങ്ങളിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും. നമ്മുടെ വിമാനത്താവളങ്ങളിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാകും. ഇങ്ങനെ ആർക്കെങ്കിലും സ്വയം സംശയമുണ്ടെങ്കിൽ, ഇപ്പോൾ മങ്കി പോക്സ് ഉള്ള ആളുകളുമായിട്ട് ക്ലോസ് കോൺടാക്ട് ഉള്ളവർ കേരളത്തിൽ എത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ബന്ധപ്പെടാം. അവർക്ക് പനിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാം. ആവശ്യമായിട്ടുള്ള സഹായം ആരോഗ്യവകുപ്പ് നൽകുന്നതാണ്. ആരോഗ്യവകുപ്പ് ഇതിനോടകം വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഏത് 10,000-15,000 പേർക്ക് ഇതിനോടകം ട്രെയിനിങ് നൽകിക്കഴിഞ്ഞു. നാളെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് ഉണ്ട്. എങ്ങനെയാണ്, എന്താണ് മങ്കി പോക്സ്, എങ്ങനെയാണ് മങ്കി പോക്സിന്റെ ലക്ഷണങ്ങളുള്ള ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച് വളരെ നല്ലൊരു ട്രെയിനിങ് നാളെ ഉണ്ട്. 10,000-25,000 പേർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ഭയമോ ഭീതിയോ വേണ്ട. വെസ്റ്റ് ആഫ്രിക്കൻ സ്ട്രെയിൻ ആണ് എന്നുള്ളതാണ് ഈ പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫെറ്റാലിറ്റി റേറ്റ്, മരണനിരക്ക് 1 മുതൽ 3